സംരക്ഷിത വനങ്ങളുടെ കരുതൽ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങൾ നിർണ്ണയിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അധ്യക്ഷനായ അഞ്ചംഗ വിദഗ്ധ സമിതിയുടെ കാലാവധി രണ്ടു മാസം കൂടി നീട്ടാനാണ് സർക്കാരിന്റെ തീരുമാനം ഡിസംബർ മുപ്പതിനാണ് വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നാൽ റിപ്പോർട്ടിലും ഉപഗ്രഹ സർവേയിലും വ്യാപക പരാതികളാണ് ഉയർന്നുവന്നത് പരിസ്ഥിതി ലോല മേഖല ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിൽ സ്ഥലപരിശോധന അടക്കം നടത്തി സോണിലെ ആശങ്ക പരിഹരിക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം പരാതികൾ പരിശോധിച്ച ശേഷം കുടുംബശ്രീ സഹായത്തോടെ സ്ഥലപരിശോധന തുടങ്ങും കാലാവധി നീട്ടുന്നതുവഴി നേരിട്ടുള്ള സർവേ ഒരു പരിധിവരെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ സംശയനിവാരണത്തിന് പഞ്ചായത്തുകളിൽ തന്നെ ഹെൽപ് ഡെസ്ക് സജ്ജമാക്കും ഇതിനായി ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകും പരിസ്ഥിതിലോല മേഖല സംബന്ധിച്ച ജനങ്ങളുടെ പരാതികളും അഭിപ്രായങ്ങളും അറിയിക്കാനുള്ള സമയപരിധി നീട്ടി നൽകാനും നേരത്തെ ധാരണയായിരുന്നു ഡിസംബർ ഇരുപത്തിമൂന്ന് വരെയാണ് നിലവിൽ സമയപരിധി അനുവദിച്ചിരിക്കുന്നത് നാളെ വിദഗ്ധ സമിതി യോഗം ചേർന്ന് ജനങ്ങളുടെ പരാതി അറിയിക്കാനുള്ള തീയതിയിലും മാറ്റം വരുത്തിയേക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം